ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന പച്ചരി, മുട്ട, തേങ്ങ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്, ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിന്നിവിടെ 1¼ കപ്പ് അരി, പച്ചരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം, മട്ടരി എടുക്കരുത്, ഇതുപോലത്തെ വൈറ്റ് റൈസ്, അതായത് പൊന്നരി അങ്ങനത്തെ ഒക്കെ റൈസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഈ അരി ആദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ 1-2 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം. എത്ര നേരം കുതിർത്ത് വയ്ക്കാൻ പറ്റുന്നോ അത്രയും നന്നാണ്. അപ്പം ഞാൻ പക്ഷേ ഇന്നിവിടെ 2 മണിക്കൂറെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി എടുത്ത് ഇതേപോലെ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി 2 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കേട്ടോ, ഒത്തിരി അങ്ങ് കുതിർന്ന് പോവും വേണ്ട. അപ്പോൾ അതാ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലത്തെ വെള്ളമെല്ലാം ഊറ്റി ഇതുപോലെ ഒരു അരിപ്പയിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അരിക്കകത്തോട്ട് 2 മുട്ട 1¼ കപ്പ് അരിക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ്. അപ്പം അതിന് മുൻപ് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ബൗളിലോട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഇടാൻ കാരണം ഫോട്ടോക്ക് നിങ്ങൾക്ക് ആ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ തമ്പനിയിൽ ഇന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ നേരെ തന്നെ നമ്മൾ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം വാർന്ന് വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരിയും മുട്ടയും നേരിട്ട് തന്നെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇത് രണ്ടും ഒന്ന് മിക്സിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ആ അരി മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 250 ml 1/2 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതാ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി വെള്ളം കൂടുതലാണോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് 1¼ കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ബാക്കി 1/4 കപ്പും കൂടെ ചേർത്താൽ മതിയാവും. അപ്പം ആദ്യമേ തന്നെ ആ 1/2 കപ്പ് ചേർക്കണം എന്നില്ല. അപ്പം ഇതാ ഇത് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പരിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കേക്ക് ആണെന്ന് ചോദിച്ചാൽ കേക്ക് എന്നും വേണമെങ്കിൽ പറയാം, അതല്ല ഒരു 4 മണി പലഹാരം എന്നും പറയാം. ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അപ്പം ഇനി അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് 1¼ കപ്പ് ഓയിൽ, നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ് ചേർത്ത് കൊടുക്കാം, ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1¼ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ പൊടിക്കാൻ കാരണം ഞാൻ മിക്സിയിൽ ഈ പഞ്ചസാര പൊടി തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര പൊടിക്കാൻ മറന്നുപോയി, ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. പിന്നീടാണ് ഓർത്ത് അയ്യോ നമ്മൾ പഞ്ചസാര പൊടിച്ചില്ലല്ലോ എന്ന് അല്ലെങ്കിൽ ഇട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് പിന്നീട് ഞാനിത് ഓൾറെഡി ഇത് ബൗളിനകത്തോട്ട് ഒഴിക്കുകയും ചെയ്തു. അപ്പം ഇനി നമ്മൾ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കഴിഞ്ഞെന്നാൽ അത് അലിഞ്ഞു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ അരിയും മുട്ടയും കൂടെ ആ ഒരു മിക്സിയിലിട്ട സമയം അതിനകത്തോട്ട് തന്നെ തരികളോട് കൂടിയിട്ടുള്ള 1¼ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി കൊക്കനട്ടാണ്, ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ്, തേങ്ങ ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയല്ല. നിങ്ങൾക്ക് അങ്ങനെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, അതും നല്ല സ്വാദന്യാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് ഉള്ള തേങ്ങ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പം അത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതേപോലെ നന്നായി മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു എസൻസിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതൊക്കെ ഫ്ലേവറൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഞാൻ ഈ ഒരു വാനില എസൻസ് ചേർക്കാൻ കാരണം ഒരു കേക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം നാടൻ ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1¼ കപ്പും കൂടെ പാല് ചേർക്കുന്നുണ്ട്. അതെനിക്ക് ഒത്തിരി അത് ചേർക്കാൻ കാരണം എനിക്ക് ഒത്തിരി ഇത് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നി, അത് നമ്മൾ ആ തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഇച്ചിരി ഒരു പാലും കൂടെ ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇത് ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു പരുവം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഓവൻ്റെ പോലെ ഓവനിൽ നമ്മൾ വെക്കുന്ന ഒരു എഫക്റ്റോട് കൂടെ തന്നെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ ഞാൻ ആവി കയറ്റിയിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിനി ആവി കയറ്റിയിട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ
നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെയുള്ള രീതിയിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. പക്ഷെ ഓവനിലല്ല, അല്ലാതെയുള്ള നമ്മുടെ സാധാരണ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം അതിന് മുൻപ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുക്കാം, അത് ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ആണെങ്കിൽ അങ്ങനെ, ചായ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ. എടുക്കുന്ന പാത്രത്തിൽ ആദ്യം നമുക്ക് ഇതുപോലെ അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട് ബട്ടർ പേപ്പർ ഇടണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളത്. ബട്ടർ പേപ്പർ ഇടുന്ന നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ നന്നായിട്ടൊന്ന് ഇച്ചിരി എണ്ണയൊക്കെ അല്ലെങ്കിൽ നെയ്യ് നന്നായി തടവി കൊടുക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്ത് കൂടുതൽ വന്നിട്ടുള്ള മൈദപ്പൊടി ഒന്ന് തട്ടി പുറത്തേക്ക് ഇട്ട തട്ടിക്കളഞ്ഞാലും മതി. അങ്ങനെ വരുമ്പോഴും നമുക്ക് കേക്ക് ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടും കേട്ടോ. ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർത്തു എന്ന് ഇന്നൊന്ന് വെച്ച് കൊടുത്തു എന്ന് മാത്രം. അപ്പം അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുക്കുന്നത് ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ കുമിളകൾ പോലെ പൊട്ടിപ്പോകുന്നത് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തട്ടിക്കൊടുക്കുന്നതും, അത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ നമ്മുടെ ബാറ്ററി റെഡിയാണ്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ അതൊരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്നത് പോലെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടിക്കട്ടിയുള്ള ഒരു പാത്രമാണ്. അത് ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. മീഡിയം അല്ല കേട്ടോ, ലോ ഫ്ലെയിമാണ്. ഇനി നമുക്ക് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു വയറാക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം കമിഴ്ത്തി വെച്ചെന്നാലും മതി. നമ്മുടെ ഈ ഒരു പാത്രം വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതിന്. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ അല്ലെങ്കിൽ ഈ ഒരു പലഹാരത്തിൻ്റെ ബാറ്റർ ഇറക്കി വെക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൂടികയ്ക്ക് ഇതുപോലെ ഓട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആവി പോകാനുള്ള ഓട്ടയായിരിക്കുമല്ലോ അത്, അപ്പോൾ അത് നമുക്ക് അടച്ചു വെക്കണം. കാരണം നമുക്ക് ഒരു ഓവൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടൊന്ന് തിരികെ വെച്ചാലും മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയുള്ളൊരു സമയത്തിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതവിടെ കറക്റ്റ് ഒരു 35 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ, 40 മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല. അപ്പം ആ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. ഇതാ ഇതിനകത്ത് നിങ്ങൾക്കിങ്ങനെ വിണ്ട് കീറുന്നത് പോലെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറവായതുകൊണ്ടാണ്. അപ്പം നമുക്ക് 1/2 കപ്പ് ഓയിൽ എന്നുള്ളത് നിങ്ങൾ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്ത് അല്ലെങ്കിൽ ബട്ടർ എടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓയിലൊന്നും ഒത്തിരി ചേർത്തില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഇതിലത്തെ ബട്ടർ പേപ്പർ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി, ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചും കൂടെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാ അപ്പം ഞാനിതൊന്ന് മുറിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഈ അകം ഈ പുറമെ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അതുള്ളതാണ്. കാരണം അതിന് ഞാൻ കാരണം ആ ഒരു റീസൺ പറഞ്ഞു, നിങ്ങൾ ചേർക്കുമ്പോൾ കൂടുതൽ ബട്ടർ ചേർക്കുക. അതൊഴിച്ചെന്നാൽ നല്ല സ്വാദായിരുന്നു അത് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഒരു അരി മുട്ട ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു നമ്മൾ അല്ലാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കുമല്ലോ, അത് കഴിക്കുന്നതിനേക്കാൾ രുചി എനിക്ക് തോന്നിയായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് ആ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉള്ള നല്ല സോഫ്റ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, ഞാനൊന്ന് ഞെക്കി കാണിക്കാൻ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് പച്ചരി മുട്ട ഒക്കെ ഉള്ളത്. അപ്പം ഇതിനകത്ത് ഒരു എക്സ്ട്രാ വന്നതെന്ന് പറയുന്നതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ബേക്കിംഗ് പൗഡർ. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക വീടുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിലും അറിയിക്കണം. എന്നിട്ട് ലൈക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻടിൽ ദെൻ ബൈ ബൈ.